2023 മാക്സ് ലാബിൻ്റെ പബ്ലിക് പരീക്ഷയുടെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് ജിയോജിബ്രയിൽ കൂടെ കണ്ടെത്തേണ്ടത്, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 15 ലാബ് 28 മാക്സിമ ആൻഡ് മിനിമ. ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. നമുക്ക് മൂന്ന് ചോദ്യങ്ങളുണ്ട്. നമുക്കതിനെ ആദ്യത്തെ ചോദ്യം ചെയ്യാം. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. ആ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഓൾസോ ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതിയിട്ട് അതിൽ റോമൻ ലെറ്റർ 1. ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എഴുതുന്നത് നന്നാവും. ആ ഫംഗ്ഷൻ ഇവിടെ എഴുതാം. ഓക്കെ, ഇനി നമുക്കൊരു ജിയോജിബ്ര വിൻഡോ തുറന്നിട്ട് ഈ ഫംഗ്ഷൻ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും സൗകര്യം ഇത് കോപ്പി ചെയ്യുന്നതായിരിക്കും. ഞാൻ അവിടുന്ന് കൺട്രോൾ സി കൊടുത്തിട്ട് അതിൻ്റെ ഇൻപുട്ട് ബാറിലേക്ക്, ജിയോജിബ്രയുടെ ഇൻപുട്ട് ബാറിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. കൺട്രോൾ അമർത്തിപ്പിടിച്ച് വി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാരറ്റ് സിമ്പൽ വരില്ല എന്നുള്ളത് നമുക്ക് മുന്നേയും കണ്ടിട്ടുണ്ട്. ക്യാരറ്റ് അതുപോലെ ക്യൂബിൻ്റെ അവിടെയും ക്യാരറ്റ് സിമ്പൽ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോയിൽ അതിൻ്റെ ഗ്രാഫ് അവിടെ കാണാം. ഈ ഗ്രാഫ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ലോക്കൽ മിനിമം ഉണ്ട്, ഇവിടെ ലോക്കൽ മാക്സിമം ഉണ്ട്. -3 ലോക്കൽ മിനിമം, അതുപോലെ -1 ലോക്കൽ മാക്സിമം. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കവിടെ എഴുതാൻ പറ്റും. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റ് ഒക്കെ നമുക്കിപ്പോൾ അവിടെ എഴുതാം. ഓക്കെ, ആൻസർ സ്ക്രിപ്റ്റിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ നോക്കാം. ലോക്കൽ മിനിമം പോയിന്റ് എക്സ് ഈക്വൽ ടു -3, ലോക്കൽ മാക്സിമം പോയിന്റ് എക്സ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പൊ അത് രണ്ടും ആയി. നമുക്ക് ലോക്കൽ മാക്സിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂ ഒക്കെ നമുക്ക് വേണം. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് കമാൻഡ് ഇങ്ങനെയാണ്. ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. സോ എഫ് ബ്രാക്കറ്റിനകത്ത് -3 കൊടുക്കുമ്പോൾ നമുക്ക് ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. അതുപോലെ എഫ് ബ്രാക്കറ്റിനകത്ത് -1 കൊടുക്കുമ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടും. അവിടെ നമുക്ക് രണ്ടും ഇവിടെ കാണാം. ലോക്കൽ മിനിമം വാല്യൂ 2 ആണ്, മാക്സിമം വാല്യൂ 6 ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. ലോക്കൽ മിനിമം വാല്യൂ ഈക്വൽ ടു 2, ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു 6. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചോദ്യത്തിൽ എഴുതാനുണ്ടായിരുന്നത്. ഈ ചോദ്യം ഒരു എളുപ്പമുണ്ടായിരുന്നു, കാരണം നമുക്ക് ടേൺ ചെയ്യുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വാല്യൂസ് ആയിരുന്നു, അതായത് ഇൻറ്റിജർ വാല്യൂസ് ആയിരുന്നു. നമുക്ക് ഒബ്സർവ് ചെയ്ത് തന്നെ എഴുതാൻ പറ്റും, കാരണം ഗ്രാഫിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. -3 ലെഫ്റ്റ് സൈഡിൽ ഗ്രാഫ് ഡിക്രീസ് ചെയ്ത് വന്നിട്ട് -3 റൈറ്റ് സൈഡിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ -1 ലെഫ്റ്റ് സൈഡിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്തിട്ട് -1 റൈറ്റ് സൈഡിൽ ഗ്രാഫ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ, കൺസിഡർ ഓൺലി വൺ ഹാവിംഗ് ടിക് മാർക്ക്. മൂന്ന് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് പ്രൈം എക്സ് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. മാർക്കൊക്കെ നമ്മൾ കൊടുക്കണം, 2 ഉം 1 ഒക്കെയാണ്. ആദ്യത്തെ എയ്ക്ക് 2, ബിക്ക് 1,
നമുക്ക് ഒരു ജോജുബ്ര വിൻഡോ തുറന്നിട്ട് അന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ കൊടുത്ത ഫംഗ്ഷൻ തന്നെ എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ ഗ്രാഫിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാണ്. ഇങ്ങനെ ചെയ്ത് ശീലിക്കുന്നത് നന്നാവും. ഓക്കെ, ഇപ്പോൾ അവിടെ കാണാം. ഞാനൊരു കാര്യം ചെയ്ത് ഇത് ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തു എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം ക്യാരറ്റ് സിമ്പിളൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടുവിൻ്റെ അവിടെ ഒരു ക്യാരറ്റ് സിമ്പിൾ കൊടുക്കുക, അതുപോലെ എക്സിൻ്റെ അവിടെ ക്യാരറ്റ് സിമ്പിൾ കൊടുത്തു അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗ്രാഫ് അവിടെ മാറിയിട്ടുണ്ടാവും. ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ അവിടെ കാണാം. വേണമെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കാണാം. അപ്പോൾ ഇത് മുകളിൽ എവിടെയോ പോയാണ് തിരിയുന്നത്. തിരിയുന്നുണ്ടോ എന്നുള്ളതിലൊന്നും സംശയമില്ല. താഴെയും തിരിയുന്നുണ്ട് എന്ന് കരുതണം, കാരണം അത് രണ്ടും കാണാവുന്നതുണ്ട്. അപ്പോൾ ഒരുപാട് താഴെയായിട്ടായിരിക്കണം അത് ഉള്ളത്. ഒരുപാട് താഴെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അലൈൻമെൻറ്റൊക്കെ മാറി സ്ഥിതിക്കുക. നമുക്കിത് പെട്ടെന്ന് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്സ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സ്റ്റാൻഡേർഡ് വ്യൂ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഒരു നോർമൽ രീതിയിലേക്ക്, സ്റ്റാൻഡേർഡ് വ്യൂയിലേക്ക് അത് തിരിഞ്ഞു വരും. ഇനി നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി ആർ എന്ന് കൊടുക്കുമ്പോൾ ആദ്യം വരുന്നതാണ്, അത് സെലക്ട് ചെയ്തു. ഇവിടെ ഫംഗ്ഷൻ്റെ പേര് എഫ് ആയതുകൊണ്ട് ഫംഗ്ഷൻ എഫ് എന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബ്ലൂ കളറിൽ അവിടെ കാണാം നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇൻ്റർസെക്റ്റ് ടൂൾ എടുത്തിട്ട് ഇത് എക്സ് ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഞാൻ എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്തു. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്നിട്ട് എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ബ്ലൂ കളറിലുള്ള ഡെറിവേറ്റീവ് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റുകൾ അവിടെ വ്യക്തമായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് -0.75 ആണ്. അപ്പോൾ -0.75 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്രാഫ് എക്സ് ആക്സിന് മുകളിലാണ്, അപ്പോൾ പോസിറ്റീവ് ആണ്. അതുപോലെ എയുടെ റൈറ്റ് സൈഡിൽ ഗ്രാഫ് എക്സ് ആക്സിന് താഴെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സൈൻ ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അല്ലെങ്കിൽ തന്നെ ഈ ഗ്രാഫ് മുകളിൽ പോയി തിരികെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് എക്സ് ഈക്വൽ ടു -0.75 ലോക്കൽ മാക്സിമം ആണ്. അതേ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് പറയാം, ഇവിടെ ബിയിൽ, അതായത് എക്സ് ഈക്വൽ ടു 2.97 എഫ് ഡാഷ് എക്സിൻ്റെ അല്ലെങ്കിൽ എഫ് പ്രൈം എക്സിൻ്റെ വാല്യൂസ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു 2.97 ലോക്കൽ മിനിമം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിലേക്ക് എഴുതി വയ്ക്കാം. നമ്മൾ ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ എഴുതണം. അപ്പോൾ നമുക്ക് ലോക്കൽ മാക്സിമം ആദ്യം എഴുതാം. ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -0.75. ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2.97. ഇത് എ എന്ന് പറയുന്ന പാർട്ടായിരുന്നു. ഇനി ബി എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. നമുക്കത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ നമ്മൾ കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം എഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ എക്സ്, ബ്രാക്കറ്റിനകത്ത് ആ പോയിന്റ് പേര് ക്യാപിറ്റൽ ലെറ്റർ എ, എന്റർ. ഇപ്പം നമുക്ക് ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടി, 23.11. നമുക്ക് അത് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതാം. ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു 23.11. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് ലോക്കൽ മിനിമം വേണം. അപ്പോൾ ലോക്കൽ മിനിമം നമുക്ക് കൊടുക്കാം. എഫ് ബ്രാക്കറ്റിനകത്ത് ബിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ സ്മോൾ ലെറ്റർ എക്സ്, ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ബി, എന്റർ. അപ്പോൾ -54.5
01, ലോക്കൽ മിനിമം വാല്യൂ ഈക്വൽ ടു മൈനസ് 54.01. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് മൂന്നാമത്തേൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. മൂന്നിലെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഇൻ ദ ഗിവൺ ഇൻ്റർവൽ. നമുക്കിതിൽ മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഓക്കെ, മൂന്ന്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എഴുതുന്നത് നന്നാവും. ഞാൻ എന്തായാലും ഇപ്പോൾ അത് നോക്കി എഴുതുന്നില്ല. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഞാനത് കോപ്പി ചെയ്യുന്നു, കോപ്പി ചെയ്തു. സൗകര്യം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുകയാണ്. എൻ്റർ. അപ്പോൾ ക്യാരറ്റ് സിമ്പിളൊക്കെ മിസ്സിങ് ആവും, നമ്മൾ നേരത്തെയും കണ്ടു. ഇങ്ങനെ കോപ്പി ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ടൈപ്പ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് അവിടെ വരച്ചിട്ടുണ്ട്, ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മൾ എഫ് ഡാഷ് എക്സ് നേരത്തെ, എഫ് പ്രൈം എക്സ് നേരത്തെ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. എ ബി ഒക്കെ അവിടെ കാണാം. എ എന്ന് പറയുന്നത് വ്യക്തമാണ്, എയുടെ എക്സ് കോർഡിനേറ്റ് എന്നാണ്, മൈനസ് 1.39 ആണ്. അവിടെ ലോക്കൽ മാക്സിമം ഉണ്ട്. അതുപോലെ ബിയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടാൽ അറിയാം 0.72 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0.72 ലോക്കൽ മിനിമം ഉണ്ട് എന്നൊക്കെ നമുക്ക് ആ ഗ്രാഫിൻ്റെ സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി വേണ്ടത് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവെൽ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മൈനസ് 2 ആണ് ക്ലോസ് ഇൻ്റർവെൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിലകളൊക്കെ കണ്ടുപിടിക്കണം. എഫ് ഓഫ് മൈനസ് 2 എത്രയാണെന്ന് വേണം, എഫ് ഓഫ് 2 എത്രയാണെന്ന് വേണം. അതുപോലെ ഇപ്പോൾ ടേൺ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി. അപ്പോൾ വേണ്ടത് എക്സ് ഓഫ് എ എത്രയാണെന്ന് അറിയണം, അതുപോലെ എഫ് ഓഫ് എക്സ് ഓഫ് ബി എത്രയാണെന്ന് അറിയണം. അത് നമുക്ക് കൊടുത്തിട്ട് അതിലേറ്റവും വലുത് അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും ചെറുത് അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. എഫ് ഓഫ് മൈനസ് 2 എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ 2 ഇവിടെ എഴുതി. നെക്സ്റ്റ് എഫ് ഓഫ് 2 കൊടുത്തു. അപ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പോൾ 10 ഇവിടെ എഴുതി. നെക്സ്റ്റ് വേണ്ടത് ടേണിംഗ് പോയിന്റ്സിലെ ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ എ, അപ്പോൾ എഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് ഓഫ് എ എൻ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ വില കിട്ടി 4.83. ഇനി അടുത്തത് വേണ്ടത് എഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് ഓഫ് ബി ആണ് വേണ്ടത്. ബി ടൈപ്പ് ചെയ്തു, എൻ്റർ. അപ്പോൾ നമുക്ക് വന്നത് -4.54. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇതിലിപ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ 10 ആണെന്ന് മനസ്സിലായി. ദിസ് ഈസ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് -4.54. അപ്പോൾ ഇനി നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ ഫംഗ്ഷൻ അവിടെ എഴുതി, ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതാം. കൺസ്ട്രക്റ്റഡ് ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് പ്രൈം എക്സ്, ടേണിംഗ് പോയിന്റ്സ് അറ്റ് എക്സ് ഈക്വൽ ടു, നമുക്ക് നോക്കാം ടേണിംഗ് പോയിന്റ് ഏതൊക്കെയായിരുന്നു എന്ന്. എയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 1, -1.39,
പിന്നെ എക്സ് ഈക്വൽ ടു ബിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് നോക്കേണ്ടത്. ബിയുടെ എക്സ് കോർഡ് 0.72 എഫ് ഓഫ് മൈനസ് ടു, അത് 2 ആണ് കിട്ടിയത്. എഫ് ഓഫ് 2, അത് 10 ആണ് കിട്ടിയത്. എഫ് ഓഫ് മൈനസ് 1.39, അത് എത്രയായിരുന്നു നോക്കാം. ഫോർ പോയിന്റ് എയ്റ്റ് ത്രീ. എഫ് ഓഫ് 0.72 ഈക്വൽ ടു മൈനസ് 4. ഒന്നുകൂടെ നോക്കാം. 5.4. ദെയർഫോർ അബ്സല്യൂട്ട് മാക്സിമം value is equal to 10 at x equal to 2. Absolute minimum value equal to minus 4.54 at x equal to 0.72. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാബ് 32 ചോദ്യങ്ങളായിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത്.